ഭാഗ്യരേഖ രചന ശിവ അവതരണം സൽസാമസ്തു പൂജകളെല്ലാം സമാപിച്ചു. ഞങ്ങളെല്ലാവരും ഇല്ലത്തേക്ക് മടങ്ങി. ഷിയേട്ടനോടെല്ലാം ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഷൂക്കുട്ടി എൻ്റെ ഒപ്പം തന്നെ നടന്നതിനാൽ അതിന് കഴിയാതെ വന്നു. ഇല്ലത്തെത്തിയിട്ടും ഷിയേട്ടനോട് സ്വസ്ഥമായെന്ന് സംസാരിക്കാൻ ആ രാത്രി കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഷീക്കുട്ടിയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഷിയേട്ടൻ്റെ മുറിയിൽ പോയി കൊണ്ടു. ഷിയേട്ട പോയിട്ടെന്തായി, അവളെ കണ്ടോ? ഇല്ല, വീണ്ടും അവളെന്നെ ചതിക്കുമായിരുന്നു. അവൾ വന്നില്ല. ഏട്ടൻ അവളെ വിളിച്ചു നോക്കിയോ? നോക്കി, സ്വിച്ച് ഓഫായിരുന്നു. അതിപ്പം ഏട്ട, ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. ഏട്ടനെന്തായാലും ഇന്ന് ഒന്നുകൂടി വിളിച്ചു നോക്ക്. എന്തിന്, കഴിഞ്ഞ രാത്രി മുഴുവൻ വിളിച്ചു നോക്കിയതാണ് ഞാൻ. പക്ഷേ ശ്രീജിത്ത് വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ഇനി ചിലപ്പം ഫോൺ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയതാണെങ്കിലോ? നീ അവളെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട. ഇനി ഒരിക്കലും അവളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എൻ്റെ ഓർമ്മയിൽ നിന്നും പോലും ഞാൻ അവളെ ഇല്ലാതാക്കും. അവളുടെ ഓർമ്മകൾ പേർന്ന ഈ നശിച്ച ഫോണും എനിക്കിനി വേണ്ട എന്നും പറഞ്ഞ് ശ്രീജിത്ത് ഫോൺ നിലത്തേക്ക് ശക്തമായി എറിഞ്ഞു പൊട്ടിച്ചു. ഒരുതരം ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഉണ്ടായിരുന്നു അവൻ്റെ അപ്പോഴത്തെ ഭാവം. അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ ദക്ഷ കുഴങ്ങി നിന്നു. വാക്കുകൾ കിട്ടാതെ അവൾ തിരികെ നടന്നു. ഷീയും ദക്ഷയും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. നമുക്ക് അവരുടെ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ സുമതി? ഒമ്പരത്ത് ചാരക്കസേരയിലിരുന്ന് വെറ്റില മുറുക്കിക്കൊണ്ടായിരുന്നു മാധവൻ നായരുടെ ചോദ്യം. ഞാനിത് ആലോചിച്ചു നോക്കിയതാ അച്ഛാ. പിന്നെ പിള്ളേരുടെ മനസ്സുകൂടി അറിയാതെ എങ്ങനെയാണ്? അതിപ്പോൾ അവരോട് അങ്ങ് നേരിട്ട് ചോദിച്ചാൽ പോരെ. അവരെങ്ങോട്ട് വിളിക്ക്. ഷീകുട്ടിയെ വസ്മതി അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. എന്താമേ, എന്തിനാ വിളിച്ചത്? ഡി, നീ പോയി ദച്ചുവിനെയും ഷീയേയും വിളിച്ചോണ്ട് വാ. മുത്തശ്ശി വിളിക്കുന്നത് പറഞ്ഞാൽ മതി. ഓ ശരി എന്നും പറഞ്ഞവൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും ദക്ഷയും ഷീയും കൂടി ഉമ്മറത്തേക്ക് വന്നു. അവർക്ക് പിന്നാലെ മുത്തശ്ശിയും ഷീക്കുട്ടിയും ദക്ഷയുടെ അമ്മയും ഉണ്ടായിരുന്നു. എല്ലാവരും ഉമ്മറത്തെത്തി മാധവൻ നായരുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിങ്ങളെ രണ്ടിനെയും വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഇല്ല മുത്തശ്ശ, ദക്ഷയാണ് മറുപടി പറഞ്ഞത്. പറയാം എന്നും പറഞ്ഞ് അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് മുറ്റത്തേക്ക് മുറുക്കിത്തുപ്പി. എന്നിട്ട് ദക്ഷയും ഷീയെ നോക്കി. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തിയാലോ എന്ന് ഞങ്ങൾക്കൊരാലോചന. ജാതകം ഞാൻ നോക്കിച്ചിരുന്നു, പൊരുത്തങ്ങളുണ്ടെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ആവാമെന്ന് വെച്ചു. അത് കേട്ടതും ദക്ഷയും ഷീജിത്തും ഒരു ഞെട്ടലോടെ പരസ്പരമെന്ന് നോക്കി. മുത്തശ്ശന് ഇങ്ങനൊരു കാര്യം പറയുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. രണ്ടുപേരും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അത് പിന്നെ മുത്തശ്ശ, എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല. ദച്ചുവിൻ്റെ മുറപ്പെണ്ണാണെങ്കിലും എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ്. അതുകൊണ്ട് ഇവളെ വിവാഹം കേൾക്കാൻ എനിക്കാവില്ല. മുത്തശ്ശൻ ക്ഷമിക്കണം. ശ്രീയേട്ടൻ്റെ മറുപടി കേട്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. എത്ര തള്ളി പറഞ്ഞാലും ആ മനസ്സ് നിറയെ പാർവതി മാത്രമാണെന്ന് എനിക്കറിയാം. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് ശ്രീയേട്ടനോട് അടുപ്പം തോന്നിയതെങ്കിലും ശ്രീയേട്ടൻ പാർവതിയോടുള്ള പ്രണയത്തിൻ്റെ ആയം അളക്കാനാവുന്നതിനൊപ്പറാണ്. അത് മനസ്സിലാക്കാതെ മോഹിച്ച് ഞാനൊരു വിഡ്ഢി തന്നെ, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. മുത്തശ്ശന് മറുപടി നൽകി ഷിയേട്ടൻ പോകുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ശോകത്താളം കെട്ടി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ചേച്ചിക്ക് ഷിയേട്ടൻ ഇഷ്ടമായിരുന്നല്ലേ? ഷീകുട്ടി പതിയെ കാതോരമെന്ന് മൊഴിയുമ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. സ്നേഹം പിടിച്ചു വാങ്ങേണ്ടതല്ല മോളെ, നിന്റെ ഷിയേട്ടൻ്റെ മനസ്സ് എനിക്കിപ്പോൾ മനസ്സിലാവും. ഷിയേട്ടൻ്റെ തീരുമാനം തന്നെയാണ് ശരി. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് ഷീകുട്ടിയുടെ ഫോണിലേക്ക് ശ്രീജിത്തിനെ തേടി ശ്രീജിത്തിൻ്റെ സുഹൃത്ത് അശോകൻ്റെ കോള് വന്നത്. ഷീകുട്ടി ഫോൺ ഷീയേട്ടന് കൊടുത്തു. ഫോൺ വാങ്ങി ചെവിയോരം ചേർത്ത് ഏട്ടൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി. ആ കൈകളിൽ നിന്നും ഫോൺ താഴേക്ക് വഴുതി വീണു. പൊട്ടിക്കരച്ചിലൂടെ ഏട്ടൻ മുട്ടുകുത്തി നിലത്തേക്കിരുന്നു. എന്താ ഏട്ടാ, എന്തു പറ്റി? ഷീകുട്ടി പരിഭ്രാന്തിയോടെ ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറിക്കരഞ്ഞു. പിന്നെ നേരെ റൂമിലേക്ക് ഓടിപ്പോയി. എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാവാതെ ഞങ്ങൾ പരസ്പരം നോക്കി. ഷീക്കുട്ടി വന്ന നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് ഞെട്ടലോട് ആ സത്യം ഞങ്ങൾ അറിയുന്നത്. പാർവതി ഇന്നലെ ആക്സിഡൻറ്റിൽ മരിച്ചു. ഷീയേട്ടനെ കാണാൻ വരുന്നതിനിടയിലാവണം പാർവതിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. താൻ സ്നേഹിച്ച പെണ്ണിൻ്റെ മൃതശരീരം അവസാനമായൊരു നോക്ക് കാണാൻ പോലും കഴിയാതെ വന്നവൻ്റെ സങ്കടം ഊഹിച്ചെടുക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. ഷീയേട്ടൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. പാറു ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും ഓർമ്മകളായി ശ്രീജിത്തിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ചുറ്റിലും പാറുവിൻ്റെ മുഖം, അവളുടെ ചിരികൾ, അവളുടെ ശബ്ദം എല്ലാം കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നു. മുറിക്കുള്ളിൽ അവളുടെ ഗന്ധം തങ്ങി നിൽക്കുന്ന പോലെ അവൻ്റെ ചിന്തകളിൽ നഷ്ടപ്രണയത്തിൻ്റെ ഭ്രാന്ത് നിറഞ്ഞു. പാറു അവൻ്റെ ഹൃദയത്തെ കീറി മുറിക്കത്തക്ക വിധം ആഴമേറിയൊരു മുറിവായി. ആ നോവിൽ നീറിനീറി മുറിക്കുള്ളിൽ ഇരുട്ടിൽ അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. ശ്രീയേട്ട, മരിച്ചുപോയവർ പോയി,
അവരെ ഓർത്ത് ജീവിച്ചിരിക്കുന്നവരെ ഇങ്ങനെ വേദനിപ്പിക്കണം. അപ്പച്ചയും ശ്രീക്കുട്ടിയൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമോ? ഇനിയും അവരെ വേദനിപ്പിക്കല്ലേ. ഷീട്ടൻ പഴയതുപോലെ ആവണം. ദക്ഷിയുടെ വാക്കുകൾ കേട്ട് ഷീജിത്ത് അവളെ നോക്കി ഇന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം തച്ചു, നീ അടക്കം എല്ലാവരെയും ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. ഇനി എന്തായാലും ആരെയും ഞാൻ വിഷമിപ്പിക്കില്ല. പാർവതിയെ മറക്കാനൊന്നും ഞാൻ പറയില്ല, പക്ഷെ ശ്രീയേട്ടനൊരു വിവാഹം കേൾക്കണം, എങ്കിലേ അവർക്കൊക്കെ സന്തോഷമാവും. വിവാഹം? അതിനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എൻ്റെ പാറുവിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. മരിച്ചത് അവൾ മാത്രമല്ലേ, അവളുടെ പ്രണയമല്ലല്ലോ. ആ പ്രണയത്തിൽ ജീവിക്കണമെന്ന് എനിക്ക്. ഇത് കേൾക്കുമ്പോൾ ഭ്രാന്തായി നിങ്ങൾക്കൊക്കെ തോന്നാം, എന്നാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാവില്ല. ശരിക്കും ഏട്ടൻ്റെ പാറുവിനോട് എനിക്കിപ്പം അസൂയ തോന്നിപ്പോവാണ്. ഇങ്ങനൊരു സ്നേഹം ലഭിക്കാനും വേണം ഭാഗ്യം. അതെ, ആ ഭാഗ്യം നിനക്കുണ്ട്. എനിക്കോ? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. പക്ഷെ ആ സ്നേഹം കാണാൻ നിനക്ക് കാഴ്ചയില്ലാതെയായിപ്പോയി. ഏട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല. നീ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ഞാൻ അമ്പലത്തിൽ വെച്ച് നിന്നോട് പറഞ്ഞിരുന്നൊരു ഇഷ്ടത്തെക്കുറിച്ച്? മഹേഷിനെ കുറിച്ചാണോ പറയുന്നത്? അതെ, മഹേഷിനെ കുറിച്ച് തന്നെ. ഒന്ന് പോഷ് ഏട്ട, മഹേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഉണ്ടടി, അയാൾക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട്. അന്ന് പാറുവിനെ കാണാൻ പോയി കാണാൻ പറ്റാതെയാകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ തിരികെ വരും വഴിയാണ് നിന്റെ ഫ്രണ്ട് അഞ്ജലിയുടെ കാമുകൻ എൻ്റെ മുന്നിലേക്ക് വന്നത്. ഹാരി, വിനുവേട്ടനോ? ആ, അവൻ തന്നെ. ആള് നല്ലപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്നാണ് മഹേഷിന് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലായത്. ഞാൻ കാരനാണ് മഹേഷിന് നിന്നെ കിട്ടാത്തതെന്നും പറഞ്ഞ് കൂട്ടുകാരന് വേണ്ടി എന്നോട് വയക്കിടാമെന്നതാണ് അവൻ. ഒന്നാമത് ഞാനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന നേരായത് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായി. പിന്നെ എവിടെ നിന്നോ മഹേഷ് ഓടിയെത്ത് എന്നോട് ക്ഷമയും പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിന്നോ ആരോടും പറയാതെ ഞാൻ പുറത്തേക്ക് പോയത് നിൻ്റെ ഫ്രണ്ട് അഞ്ജലിയെ കാണാനായിരുന്നു. അവളോട് ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞു. അപ്പോഴേ മനസ്സിൽ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്. കാരണം പ്രണയം നഷ്ടമായവനെ അതിൻ്റെ വേദന അറിയൂ. ശ്രീയേട്ടൻ പറഞ്ഞു നിർത്തുമ്പോൾ ഞാനാകെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ദച്ചു, പെട്ടെന്ന് കേൾക്കുമ്പോൾ നിനക്കൊരു ഷോക്കുണ്ടാവും, പക്ഷേ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. അവനോളം നിന്നെ സ്നേഹിക്കാൻ ആർക്കും ആവില്ല. ഇത്രയും കാലം പറയാതെ നീ അറിയാതെ അവൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടിരുന്നു. നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പം പോലും നിന്റെ സന്തോഷം മനസ്സിൽ കണ്ട് സ്വയം വേദനിക്കുകയായിരുന്നു ആ പാവം. അവനാണ് നിനക്ക് ചേരുക. എന്തായാലും ഞാനിക്കാര്യം മുത്തശ്ശനോട് പറയാൻ പോവാണ്. നിന്റെ തീരുമാനം എന്തായാലും നീ അവിടെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ശ്രീയേട്ടൻ അകത്തേക്ക് പോയി. എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി മഹേട്ടൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉറക്കമില്ലാത്ത രാത്രികൾ, മഹേട്ടനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിലെപ്പോഴോ ശ്രീയേട്ടനോട് തോന്നിയൊരു ഇഷ്ടവും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഒരുപക്ഷെ അത് പ്രണയം തന്നെ ആയിരുന്നു. അതോ പ്രണയം കൊതിച്ച എൻ്റെ മനസ്സ് എന്നെ കബളിപ്പിക്കാൻ നെയ്തുകൂട്ടിയ പായ് സ്വപ്നങ്ങളോ? ഉത്തരം തേടി എൻ്റെ മനസ്സ് അലഞ്ഞുകൊണ്ടിരുന്നു. ദച്ചു, നീ പ്രാർത്ഥിക്കുകയാണോ അതോ നിന്ന് സ്വപ്നം കാണുവാണോ? ശ്രീകോവലിന് മുന്നിൽ നിന്ന് ഏട്ടൻ്റെ കാതോരം പതിഞ്ഞ മഹേട്ടൻ്റെ വാക്കുകളാണ് എന്നെ പഴയ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ പുഞ്ചിരിയോടെ മഹേട്ടൻ നിൽക്കുന്നു. ആ കണ്ണുകളിൽ ഞാൻ നിറഞ്ഞു നിന്നിരുന്നു. ഏട്ടനൊരു പുഞ്ചിരി സമ്മാനിച്ച് ദേവിയെ തൊഴുമ്പോൾ പ്രണയത്തിൻ്റെ നൂലയകളാൽ മഹേട്ടൻ ചാർത്തി എൻ്റെ മാറിലെ താലി കൂടുതൽ ശോഭയോടെ തിളങ്ങി. ദേവിയോടെ എല്ലാത്തിനും നന്ദി പറയുമ്പോൾ മനസ്സിലേക്ക് ശ്രീയേട്ടനെ ഓടിയെത്തി. അന്ന് ശ്രീയേട്ടൻ മഹേട്ടൻ്റെ കാര്യം അവതരിപ്പിച്ചപ്പോൾ മുത്തശ്ശന് കുറച്ച് തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും എല്ലാവരുടെ വാക്കുകൾക്ക് മുന്നിലും ഒടുവിൽ മുത്തശ്ശൻ തോൽവി സമ്മതിച്ചു. പക്ഷേ അപ്പോഴും ഒരു തീരുമാനമെടുക്കാനാവാതെ ഉയരുകയായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേ എല്ലാവരുടെ നിർബന്ധത്തിന് വാങ്ങി ഞാനും ഒടുക്കം കല്യാണത്തിന് സമ്മതിച്ചു. പ്രതീക്ഷകളേതുമില്ലാതെ മഹേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന എന്നെ ഏട്ടൻ പ്രണയം കൊണ്ട് പൂർണ്ണമായും കീഴടക്കി കളഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും പ്രണയം എന്തെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. സ്വത്തും സൗന്ദര്യവും നോക്കാതെ പെണ്ണിൻ്റെ മനസ്സ് കണ്ട് സ്നേഹിക്കുന്ന ആണൊരുത്തൻ്റെ താലിയാണ് എൻ്റെ കഴുത്തിലെന്ന അഭിമാനത്തോടെ മഹേട്ടനോടൊപ്പം കൊച്ചു കൊച്ചു പിണക്കവും ഇണക്കവുമായി പ്രണയത്തിൻ്റെ മധുരമൂർന്ന ജീവിതം ആസ്വദിക്കുകയാണ് ഞാനിന്ന്. പക്ഷെ എൻ്റെ ഈ സന്തോഷങ്ങൾക്കെല്ലാം കാരണമായ ശ്രീയേട്ടൻ ഇന്നും പാർവതിയുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ്. ഇനിയൊരു പക്ഷേ പാർവതി ആ ഓർമ്മകളിലായി ശ്രീയേട്ടനോടൊപ്പം ജീവിക്കുന്നതാവും ആവാം. ഒരുപാട് സ്നേഹിച്ചിട്ടും ഒന്നിക്കാനാവാതെ പോയ നഷ്ടപ്രണയത്തിൻ്റെ നോവും പേറിയുള്ള ജീവിതം. കാലം മഴക്കാത്ത മുറിപാടില്ലെന്ന് പറയാറുള്ളത് പോലെ ശ്രീയേട്ടൻ്റെ ഉള്ളിലെ മുറിപാടും എന്നെങ്കിലും ആയുമായിരിക്കും. അന്ന് പുതിയൊരു ജീവിതം ഏട്ടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പ്രണയം നിർവചിക്കാനാവാത്ത വികാരമാണ്. ചിലപ്പോൾ അത് നഷ്ടപ്രണയത്തിൻ്റെ നോവ് സമ്മാനിക്കും, മറ്റു ചിലപ്പം പ്രണയത്തിൻ്റെ മധുരവും. ശുഭം.
ഇതൊരു കുഞ്ഞ് തുടർക്കഥയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ കറി, എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു നേരം എൻ്റെ അവതരണത്തിൽ വന്ന പോരായ്മകളെ ഉണ്ടാവുള്ളൂ, കഥ സൂപ്പറായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഏവരും ഇതുവരെ കേട്ട എല്ലാവരും ഒരു വരിയെങ്കിലും ഈ കഥയെക്കുറിച്ചും എൻ്റെ അവതരണത്തെക്കുറിച്ചും ഒരു വരിയെങ്കിലും ഒന്ന് കുറിച്ചിട്ട് പോവാം. നമ്മൾ കഷ്ടപ്പെട്ട് അവതരിപ്പിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തരുന്ന കമൻറ്റുകൾ ഇഷ്ടപ്പെട്ട് അവതരിപ്പിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത കഥയുമായി കാണുന്നത് വരേക്കും ബബായ്. സ്മിസൽ സാമുസ്തു.